ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദുഷ്ടരെ കുറിച്ച് അസൂയ തോന്നരുത്. അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയും അരുത്. അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു. ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. ജ്ഞാനി കരുത്തനേക്കാൾ ബലവാനത്രേ, അറിവുള്ളവൻ ശക്തനേക്കാളും. മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്. നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാകും. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത്. അവന്റെ ഭവനത്തെ ആക്രമിക്കുകയും അരുത്. എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്ത് ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവെ അവിടെ നിടയാക്കിയ ഈ വൻ കൃപയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്ക വേണം. ദൈവമേ, ഹൃദയത്തെ ജ്വലിപ്പിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, തിരുമുഖം ദർശിക്കുവാൻ, അവിടെ നിടയാക്കി അവിടുത്തെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവെ, ഞങ്ങളെ ലജ്ജിപ്പിക്കാത്ത പൊന്നു തമ്പുരാനെ, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന പൊന്നു തമ്പുരാനെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, നീയാണ് എൻ്റെ എല്ലാം. നീ എൻ്റെ വെളിച്ചമാണ്, നീ എൻ്റെ കോട്ടയാണ്. ദൈവമേ, നീ എൻ്റെ പാറയാണ്, നീ എൻ്റെ ഗോപുരമാണ്. കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനല്ലാതെ മറ്റൊരു അഭയസ്ഥാനമില്ല. എൻ്റെ കർത്താവേ, നീ എൻ്റെ സത്യ ദൈവമാണ്. നീ സർവശക്തനാണ്, നീ സർവവ്യാപിയാണ്, നീ ബലം നൽകുന്നവനാണ്, ഞങ്ങൾക്ക് ശക്തി പകരുന്നവനാണ്, ഞങ്ങൾക്ക് ജ്ഞാനം നൽകുന്ന സർവശക്തനായ ദൈവമാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1000 സ്തുതികൾ അർപ്പിക്കുന്നു, 10000 സ്തുതികൾ അർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, നിൻ്റെ സന്നിധി എത്ര ശ്രേഷ്ഠകരമാണ്. കർത്താവേ, ദോഷികളും പാപികളുമായ അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള യോഗ്യതയില്ല എന്ന് അടിയങ്ങൾക്കറിയാം. എന്നാൽ അവിടുത്തെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ കർത്താവേ, ഞങ്ങളെ നീ വീണ്ടെടുത്തു. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ പ്രിയ വൈദങ്ങളാക്കി നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ട വിധം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടെ കർത്താവെ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ്റെ ദൈവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കർത്താവെ ഞങ്ങളോട് നീ ഓർക്കരുത്. എൻ്റെ ദൈവമേ, നീ സർവശക്തനായ ദൈവമാണ്, നീ സർവവ്യാപിയാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ ശക്തി പകരുന്ന ദൈവമാണ്. കർത്താവെ, ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധ അമ്മയെ നീ തന്നിട്ടുണ്ട്. കർത്താവെ, നിന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ദൈവമേ, നീ വാഗ്ദത്തം തന്നിരിക്കുന്ന സ്വർഗനാട്ടിൽ ദൈവമേ ഞങ്ങൾക്ക് വന്നു ചേരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ കർത്താവെ ഈ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ സ്നേഹാഗ്നി കൊണ്ട് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, നീ ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ ഞങ്ങൾക്ക് പ്രതികൂലമാരെ. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും ഞങ്ങളുടെ ബുദ്ധിയെ ഞങ്ങളുടെ ഭാവനയെ ഓർമ്മയെ അല്ലെങ്കിൽ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഒക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ദൈവത്തിൻ്റെ പ്രിയ പൈതങ്ങളായിട്ട് ജീവിക്കുവാനുള്ള കൃപാടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവെ, അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം, അങ്ങയുടെ കരങ്ങളിലാണ് ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്താൽ ഞാൻ ആനന്ദമടയുന്ന ദിവസങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ളതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവെ, അവിടുന്ന് എൻ്റെ അഭയശിലയും എൻ്റെ രക്ഷയും എൻ്റെ ശക്തിദുർഗവും എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ എല്ലാമെല്ലാമാണ്. കർത്താവെ, അവങ്കിലേക്ക് നോക്കി വരെ കൈവിടുത്ത ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കർത്താവെ, ആ ദിവ്യ പ്രകാശത്തെ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇന്നേ ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, മനുഷ്യൻ്റെ ജീവിതം പുല്ല് പോലെയാണെന്നും വയലിലെ പൂ പോലെ വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവെ, എൻ്റെ ദൈവമേ, ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്ത് ലഭിച്ചിരിക്കുന്ന ഈ കൊച്ചു ജീവിതം ദൈവമേ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ, അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവിനെ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുതെന്നും വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നീ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. കർത്താവെ, നീ രണ്ടാമത് വരും, ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കും. കർത്താവെ, ഞങ്ങളോട് കൂടെ ഞങ്ങളും നിത്യമായി വാഴും. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം ഇതാണ്, പിതാവാം പുത്രന്, പിതാവാം ദൈവം തൻ്റെ മകനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് പീഡാനുഭവത്തിലൂടെ കടന്നു വന്ന് ക്രൂശിതനായി കുരിശുമരണം പ്രാപിച്ച് കർത്താവെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. എൻ്റെ അപ്പ, നീ പോയത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ രണ്ടാമത് വരുമ്പോൾ നിന്നോട് ചേരുന്ന പ്രിയ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേ ദിവസത്തെ അങ്ങയുടെ തിരുക്കരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഞങ്ങളുടെ കടമകളും ഒക്കെ ഞങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, തിരുസാന്നിധ്യത്താൽ നിറയ്ക്കണമേ. എൻ്റെ കർത്താവെ, നീ എന്നോട് കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി ഓരോ ചുവടും വയ്ക്കുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ലോകത്തെ ജയിച്ച കർത്താവായിരിക്കുക ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ സാത്താനെ ജയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിൻ്റെ മകൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ ഞങ്ങൾക്ക് നല്ല ഹൃദയം ഒരുക്കം ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ നന്മകളാലും നിറച്ചാട്ട് കർത്താവെ, എല്ലാ നന്മകൾക്ക് നീ തന്നിരിക്കുന്ന എല്ലാത്തിനായിട്ടും നന്ദി പറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ നടത്തിയ വഴികൾ, നീ കൂടെ നടന്ന വഴികളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ മാർവോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ തോളിലെടുത്തുകൊണ്ട് നടക്കുന്ന ദൈവമാണല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാണമേ. ആമേൻ. ആദ്യമായി നിന്നെ
കൊണ്ട്.